കാര്യങ്ങൾ പ്രാകൃതമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് പറയുന്ന മാവ് പുസ്തകങ്ങൾ കൈ വെച്ചുകൊണ്ട് ഞാൻ കൈ വെക്കുന്നത് മാവോയിസമാണെങ്കിൽ ഞാനും മാവോയിസ്റ്റാണെന്ന് കുറച്ച് പറഞ്ഞ ഒരു ജോയ് മാത്യു ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ സിനിമ എഴുതുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ വരുന്ന ഭീകരത അല്ലെങ്കിൽ പാർട്ടിയെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒക്കെ ലെയറാണ്. എന്താണ് അഡ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചത് ചാവേറിലൂടെ? അത് സിനിമ ആസ് എ ഹോൾ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അതിൽ ഒരു ക്യാരക്ടർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെ നിർബന്ധപൂർവ്വം പോലീസും ചോദിക്കുന്നുണ്ട്, ആർക്കാണ് നീ മോട്ടോർ ബൈക്ക് കൊടുത്തത്? അയാൾ എന്ത് ചോദിച്ചു പറയുന്നില്ല. അയാൾ പറയുന്നത് ഞാൻ അയാൾ പേര് പറയില്ല, അതിന് ചങ്ങായിയാണ്. ആ ഒരു സൗഹൃദത്തിനാണ് ഞാൻ ഇതിന് മുൻതൂക്കം കൊടുത്തത്, അതിന് ആളുടെ കയ്യിൽ കിട്ടിയത്. അതുപോലെ തന്നെയാണ് അരുണിൻ്റെ അമ്മ സ്റ്റേഷനിൽ പോയി ആ പയ്യനെ ഇറക്കിക്കൊണ്ടുവരുന്നത്. ഇതൊക്കെ തന്നെ സാധൂകരിക്കുന്നത് ഈ പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിക്ക് അപ്പുറമുള്ള ഒരു മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെയും കൊടുക്കൽ വാങ്ങലുകളുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു മാതൃക നമുക്ക് വേണ്ടതുകൊണ്ടാണ്. അത് പറയാൻ വേണ്ടി ഞാൻ ഈ മാധ്യമം ഉപയോഗിച്ചത് മാത്രം. അത് ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, ചിലവർക്ക് അത് ചിലപ്പോൾ വർക്കായിരിക്കില്ല. അപ്പം അത്തരം സിനിമകൾക്ക് ഒരു രാഷ്ട്രീയ മാനം കൂടി കടന്നു വരുമ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സ് അത്തരം സിനിമകളെ പെട്ടെന്ന് അഫക്റ്റഡ് ആവും എന്ന് തോന്നിയിട്ടുണ്ടോ ടിനുവിനോടും ജോയിസാറിനോടും? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ നെഗറ്റീവ് ആസ്പെക്ട്സ് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഒന്നാമത് കമന്റ്സ് ഞാൻ ആദ്യം വായിക്കാറില്ല, കാരണം സുഖിപ്പിക്കുന്നേക്കാൾ അധികം ആക്രമിക്കുന്ന കമന്റ്സ് ഉണ്ടാവുള്ളൂ. ഒരു നമ്മൾ രാവിലെ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ കമന്റ്സിന്റെ ഭാഗമേ ഞാൻ പെടും, അത് ശ്രദ്ധിക്കാറില്ല. വളരെ മോശം കമന്റ് വരുന്നത് എടുത്ത് നീക്കാൻ വേണ്ടി ഞാൻ എന്റെ അഡ്മിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കാരണം അത് എനിക്ക് വൈകിയോ അടുത്ത് വലിച്ചറിയോ അവിടെ ബ്ലോക്ക് ചെയ്യത്തൊക്കെ ചെയ്യും, എനിക്കറിയില്ല. നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് നല്ല വർക്കൗട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടി ആക്രമിക്കണം അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ ആക്രമിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കഥ ഉണ്ടാക്കുമ്പോഴാണ് അത് മോശം സിനിമയും മാറുന്നത്. ചാവർ എന്ന സിനിമയിൽ ചാവർ നടക്കുന്ന ഭൂമികയെ പറ്റി കൃത്യമായിട്ടുള്ളൊരു വിവരണമില്ല, അല്ലെങ്കിൽ ഏത് പാർട്ടിയാണെന്ന് ചെറു അക്ഷരങ്ങളിലൂടെ സൂചിപ്പിച്ചിട്ടുമില്ല. ഇത് എല്ലാ സ്ഥലത്തും നടക്കുന്ന കഥ എന്നുള്ള രീതിയിലാണോ, അതോ ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം സ്പെസിഫൈ ചെയ്താൽ പണി കിട്ടും അല്ലെങ്കിൽ പെട്ടുപോകും, അങ്ങനെ ഒരു ആ ഒരു ഏരിയയും കൂടെയാണോ ഈ ജനറലൈസേഷൻ പരിപാടി വന്നത്? ലോകത്തെവിടെ നടക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളിലും ഇതേപോലെ കൊല്ലപ്പെട്ട കഥകളുണ്ട്. സി പി ഐ എം എൽ പ്രസ്ഥാനത്തിൽ അങ്ങനെ കൊല്ലപ്പെട്ട ആൾക്കാരുണ്ട്, പല പാർട്ടികളിലുണ്ട്. അത് കോൺഗ്രസിലുണ്ടാവാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുണ്ടാവാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് കേട്ടോ, വിരലെണ്ണിയ തീരാത്ത പെട്ടെന്ന് ആൾക്കാരെയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പാർട്ടിയുണ്ട് അതായിരിക്കും, അതല്ല. നിരവധി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, ഇതിലൊക്കെ തന്നെ ചാവറുകളാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതായിട്ട് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നത് നിങ്ങൾ ജീവിക്കുന്ന ഭൂമികയിൽ, നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ, നിങ്ങൾ ജീവിക്കുന്ന ലോകത്ത് ഇത് നടക്കുമ്പോൾ അത് ഇന്നതായിരിക്കും എന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ സബ്ടൈറ്റിൽ ചെയ്തിട്ട് വേറെ കാണിച്ചാലും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു.